Hi friends, welcome to a new video. In this video, we have a Punjabi style mutton curry. I will show you the ingredients. 4 spoons of mulag podi, 6 spoons of malli podi, and 1 spoon of mulag podi we have already mutton out of chair. 1 kilo of mutton preparation. That is the same. 1 spoon of manjal podi, 1 spoon of kurimulag podi, and 1 spoon of garam masala. പിന്നെ ഒരു രണ്ട് കുടം വെളുത്തുള്ളി പൊളിച്ചത്, ഒരു 5 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പഴുത്ത തക്കാളി, ഒരു പച്ചത്തക്കാളി, ഇത്രയും സാധനം ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു അര സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ തൈര് ചേർത്ത് ഇത് കുഴച്ച് വെക്കും. ഒരു അരമണിക്കൂറോളം ഇരുന്ന് മാരിനേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് കറി വെക്കുക തുടങ്ങുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സാധനം ഏകദേശം അരമണിക്കൂറോളം ഇങ്ങനെ ഇരുന്ന് ഇതിനകത്ത് ഇരുന്ന് നല്ല പരുവത്തനായിട്ട് ഇത് പിടിക്കണം. അതാകുമ്പോൾ ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആകും. കേരള സ്റ്റൈലല്ല ഇത്, പഞ്ചാബി സ്റ്റൈലാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പൂൺ മുളക് പൊടിയേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം ഉപ്പുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം ഉപ്പ് ഇപ്പോഴാകുമ്പോൾ ആദ്യം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിയുടെ അകത്ത് നന്നായിട്ട് ഉപ്പ് ആദ്യമേ പിടിക്കും, അല്ലെ പിന്നീട് ഉപ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇച്ചിരി ഉപ്പുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തു. പഞ്ചാബി സ്റ്റൈലിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയ്ക്ക് പകരം എടുക്കുന്നത് നെയ്യാണ്. ഒരു 2 സ്പൂണ് നെയ്യാണ് ശരിക്കും ഇതിനകത്ത് പഞ്ചാബി സ്റ്റൈലിൽ വെക്കുന്നത്. പക്ഷേ ഒത്തിരി ഹെവി ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ സാധാരണ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണയ്ക്കകത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. വഴറ്റി ഇനി നമ്മളതിനെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇത് ഒത്തിരി മൂക്കണ്ട, ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു കഴിയുന്നുണ്ട്, അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് പേസ്റ്റ് ആക്കുക. അല്ലെങ്കിൽ ഇത് പച്ചക്ക് അരച്ചും അത് പിന്നെ രണ്ടാമത് ഇതാക്കി എടുക്കണം. അന്നേരം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതായിട്ട് ചേർത്ത് കൊടുത്ത് പേസ്റ്റ് റെഡി ആക്കേണ്ടി വരും. അന്നേരം ഉച്ചയ്ക്ക് സമയമെടുക്കും. ഇതൊരു ഇൻസ്റ്റൻറ്റ് പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ വരട്ടുണ്ട്. നമ്മുടെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ ഇതിനധികം ചേർക്കാഞ്ഞത് കാരണം തൈര് ചേർത്തെടുക്കുന്നത് കൊണ്ടാണ്. തൈര് ചേർത്തെടുക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി പുളി വേണ്ട. ചെറിയൊരു ഒരു 2 പീസ് ഗ്രാമ്പു, അതിൻ്റെ കൂട്ടത്തിൽ 2 3 ഏലക്ക, അതോടൊപ്പം തന്നെ നമ്മുടെ തക്കോലം, ഇത്രയും സാധനം ഇട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂക്കണം. അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്. ഇതിന് നമ്മൾ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചല്ല, ആ ഇറച്ചി തന്നെ നമ്മൾ നേരിട്ട് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഈ ചെറിയ തീയിലിട്ട് ഒന്ന് ഇതാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം കംപ്ലീറ്റിങ് ഇറങ്ങും. അതുപോലെ തന്നെ ആ ഇറച്ചിയുടെ പച്ചമണമൊന്നും മാറും. ഇത് കഴിഞ്ഞ് വേണം നമുക്ക് അടുത്ത സ്റ്റേജ് പരിപാടി ചെയ്യാൻ. ഇതിനി ഒന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുകയാണ്. ഇത് നമ്മളൊരു കുക്കറിനകത്തേക്ക് മാറ്റി, ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച പേസ്റ്റ് ഒന്ന് ഒഴിക്കുകയാണ്. ഇതിനി ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന പരുവം വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ, അതാണ് ഇതിൻ്റെ ഒരു പരുവം. നമ്മുടെ പേസ്റ്റ് ഏകദേശം നന്നായിട്ട് ഒന്നുകൂടെ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മസാല എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പതുക്കെ ഇറച്ചി ചേർത്ത് കൊടുക്കും. ഇതിങ്ങനെ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടാകണം. ശരിക്ക്
മസാല കരിഞ്ഞു പോകാതെ നോക്കണം. ഒരു പരുവത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ നമ്മുടെ ചാറായിട്ട് മാറുന്നത്. ശരിക്കും കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവാണ്. കണ്ടോ, ഈ ഒരു തിക്നെസ് വന്നതിന് ശേഷമാണ് ഇവർ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെള്ളം ഒഴിക്കുന്ന ഇതിന് ശേഷം, ഇതിൻ്റെ കൂടുതൽ ഇറച്ചി കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കും. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യമേ വെള്ളം ഒഴിക്കത്തില്ല, ഒരു പ്രത്യേകത. ഇതിനകത്ത് ഇനി ഇറച്ചി കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇറച്ചി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇറച്ചി വെന്തേൻ്റെ ആ വെള്ളം തന്നെയാണ് എടുത്തേക്കുന്നത്, വേറെ വെള്ളമൊന്നും എടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിനകത്തൊരു 3-4 വിസിലൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള ഇതാണ്, വളരെ സോഫ്റ്റായിട്ടിരിക്കും. കാരണം നമ്മൾ ഈ തൈര് പുരട്ടി എടുക്കുന്നുണ്ടെങ്കിൽ, പഞ്ചാബി സ്റ്റൈലിൽ തൈര് പുരട്ടി എടുക്കുന്നുണ്ടെങ്കിൽ മട്ടൺ വളരെ സോഫ്റ്റായിരിക്കും, വളരെ ടേസ്റ്റിയുമാണ് കഴിക്കാൻ. ഈ ഇറച്ചിയുടെ അങ്ങനെ ഒരു ചൂരോ അങ്ങനെ സ്മെല്ലോ ഒന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.